ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സയൻറ്റിക് ഡിസൈനേഴ്സ്. എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മളിന്നൊരു പുതിയൊരു വർക്കായിട്ട് വന്നിരിക്കുന്നു. പുതിയ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേഷൻസ്. ഇപ്പം ഒരു ഡിസൈൻസ് എന്ന് പറയുന്നത് പുതിയതായിട്ട് മേക്ക് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് ഏതായാലും മെറ്റീരിയൽസ് ഏതായാലും നമ്മളതുകൊണ്ട് പുതിയ പുതിയ മേഖലകൾ, പുതിയ പുതിയ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പുതിയൊരു ഡിസൈൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു ലിവിങ് വാൾ ഏരിയയിൽ നമ്മളൊരു പുതിയ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ മൂന്ന് സ്റ്റേജ് ആയിട്ടാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പോണത്. നോർമലി പറയുകയാണെങ്കിൽ ഒരു നാല് സ്റ്റേജ് ആപ്ലിക്കേഷനാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ആപ്ലിക്കേഷൻ തൊട്ട് ഇങ്ങനെ പോകും. നമ്മൾ എക്സാറ്റെക്സിൻ്റെ എക്സീനാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കേട്ടോ, ഫസ്റ്റ് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തിന്നായിട്ട് കാണാം. നമുക്കത് ശരിക്കും നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. അത്രയും ലൈറ്റായിട്ടുള്ള ഒരു ഐവറി ഷെയ്ഡ് നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്ത് വയ്ക്കും. വളരെ തിന്നായിട്ട് തന്നെയാണ് ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അത് അതിൻ്റെ എന്തിനാണ് അങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് വീഡിയോസ് പോകെ പോകെ മനസ്സിലാവും. അപ്പോൾ ഇന്ന് ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ഏതൊക്കെ രീതിയിൽ ഡിസൈൻസ് മേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് നമ്മളിത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എക്സാറ്റെക്സ് എക്സീനോ എല്ലാവർക്കും അറിയാം, ഒരു പുതിയൊരു ട്രെൻഡായിട്ട് മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. സിമെൻറ്റ് എക്സ്റ്റൻഡൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസുകൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റയിൽ നമ്മുടെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഇൻസ്റ്റയിലൊക്കെ കയറി ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അപ് ടു അപ്ഡേറ്റുകളുണ്ട്, വരുന്നുണ്ട്. പിന്നെ നമ്മുടെ എഫ് പി പേജ് ഉണ്ട്, അതും നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അതിലും നമ്മൾ ചെറിയ രീതിയിലുള്ള അപ്ഡേഷനുകൾ കൊടുത്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള അപ്ഡേഷനുകൾ വരുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റങ്ങളിലോട്ട് മാറാൻ സാധിക്കും. ഇപ്പോൾ അറിയാവുന്നൊരു കാര്യമെങ്കിൽ ലോക്കൽ ടെക്സ്റ്റേഴ്സ് വളരെ വളരെ പരിമിതമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇനി ഇതുപോലുള്ള പ്രീമിയം ടെക്സ്റ്റേഴ്സിലോട്ടൊന്ന് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഐവറി കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സെക്കൻഡ് കോട്ട് ആപ്ലിക്കേഷനിലോട്ട് പോകുന്നത്. നമുക്ക് എന്ത് കളർ വേണമെങ്കിലും മേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു കളർ എടുത്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൗൺ അല്ലാത്ത, യെല്ലോ അല്ലാത്ത ഒരു ബിസ്ക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ടൈപ്പിലുള്ള കളറാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോട്ട് ഇട്ടതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് കോട്ട് ഇടുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും അത് കിട്ടുന്നത്. നല്ല രീതിയിൽ ആ അടിഭാഗം കാണാൻ പറ്റും. അതേസമയം നമ്മളിത് പ്രൈമറിൻ്റെ അടിയിലോട്ട് വലിച്ചിട്ടിട്ട് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടില്ല. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതോടുകൂടി തീരുന്നില്ല. ഇതിനുശേഷം ഇനിയും ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനുശേഷം വേറൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അങ്ങനെ ഒരു നാല് സ്റ്റേജായിട്ട് നമ്മൾ ചെയ്തു പോകുന്നത്. ഇച്ചിരി ടൈം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓ ഇത്രയും ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് ടൈംസ് ഒന്നുമില്ല കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്തു തീർക്കാൻ പറ്റും. വളരെ ഫാസ്റ്റായിട്ട് ഉണങ്ങുന്നൊരു പ്രൊഡക്റ്റാണ് എക്സീനോ. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് വർക്ക് തീർക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ചാൽ കളറിൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ഇത്രത്തോളം ആ ഒരു കളറിൻ്റെ ഡാർക്ക്നെസ് ഉണ്ട്, അതാണ് നമ്മൾ വലിച്ചിരുന്നത്. വീടാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റ് സെറ്റൊക്കെ ഈ ഭിത്തിയിലോട്ട് ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഈ സാധനം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു ഡിസൈൻസോട് മേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരു പ്രീമിയം വേണം, വലിയൊരു കണ്ടംപററി സ്റ്റൈലിലോട്ടൊക്കെ മാറാതിരിക്കാൻ വേണ്ടിയിട്ടുകൂടിയാണ് നമ്മൾ ഇനിയും വേറൊരു ആപ്ലിക്കേഷനും നടക്കുന്നത്. വളരെ ഈസിയായിട്ട് ഇടാൻ സാധിക്കും, പെട്ടെന്ന് പെട്ടെന്ന് വളരെ രീതിയിൽ ഈസിയായിട്ട് ഇടാൻ. സിമെൻറ്റ് ടെക്സ്റ്റർ ആപ്ലിക്കേഷൻ ചെയ്യുന്ന ചെറിയ രീതിയിലുള്ള മാറ്റം വരുത്തി ബ്ലേസ് വെച്ചിട്ട് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴാണ് ഇങ്ങനൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് വരുന്നത്. നമ്മൾ നോർമലി ഇപ്പോൾ ഇത് മാത്രം വെച്ച് പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, ഇതിന് വേണമെങ്കിൽ മാത്രം നിർത്തിക്കൊണ്ട് നമുക്ക് പോകാം. പക്ഷേ നമുക്കൊരു സിമെൻറ്റ് ടെക്സ്റ്റർ അല്ലാത്ത രീതിയിൽ, എന്നാൽ ആ സിമെൻറ്റ് ടെക്സ്റ്ററിൻ്റെ അടുത്ത് നിൽക്കുന്ന രീതിയിലൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ഒരു ക്രിയേഷൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് നോക്കി മനസ്സിലാവും, ഫസ്റ്റ് കോട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു വിസിബിലിറ്റി കണ്ടില്ല. ലൈറ്റ് ഇട്ടപ്പോൾ തന്നെ അത് പെട്ടെന്ന് ആ കളറിൽ ചേഞ്ച് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യണം. ഒരു തേർഡ് കോട്ട് ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ മറ്റൊരു കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ക ഒരു ബിസ്ക്കറ്റ് ബ്രൗൺ ഷെയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. അത് വെച്ചിട്ടാണ് നമ്മളിത് ഫില്ലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാണ് ഇങ്ങനെ ഓരോ കൊട്ട് ഇങ്ങനെ ചെയ്യുന്നത്. വൈറ്റ് ഇട്ട് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ സെക്കൻഡ് ലെയർ ഇടുമ്പോൾ ആ ലെയർ ഇച്ചിരി വൈഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്നൊരു ഓട്ടം കിട്ടാനും വൈഡായിട്ട് നിൽക്കാനും ഈ യെല്ലോഷ് അടിച്ച് നിൽക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ആ തേർഡ് കോട്ടിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ആ ഡിസൈൻസ് നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ കഴിഞ്ഞിട്ടില്ല, ഇനി മുകളിൽ വാക്സ് കോട്ടിംഗ് ഒക്കെ ഉണ്ട്. വാക്സ് കോട്ടിംഗ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടി നല്ല രീതിയിൽ ബൂസ്റ്റപ്പായിട്ട് നിൽക്കും. ഇപ്പോൾ തന്നെ ആ ഡിസൈൻ ഒരു പ്രീമിയം സ്റ്റൈലിലോട്ട് ഒരു ഫോഗ് അടിച്ച് നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടെന്നിട്ടുണ്ട്. ആ സിമെൻറ്റ് ടെക്സ്റ്റർ ആണെന്ന് വെച്ചാൽ സിമെൻറ്റ് ടെക്സ്റ്റർ ആണെന്ന് വേണമെങ്കിൽ പറയാം, എന്നാൽ എല്ലാമെന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ഡിസൈൻസാണ് സിമെൻറ്റ് ടെക്സ്റ്ററിന്. നിങ്ങൾക്ക് പാറ്റേൺ കണ്ടാൽ മനസ്സിലാവും ഇങ്ങനെയല്ല നിൽക്കേണ്ടത്. ഇത് മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു ഫോഗ് എലമെൻറ്റ്സ് പുറത്തോട്ട് തള്ളി നിൽക്കുന്ന ഒരു ഫീലായിരിക്കും. ലൈവ് കാണാനായിട്ട് നല്ല രീതിയിൽ വിസിബിളായിരിക്കും. അപ്പോൾ നമ്മുടെ സിനോജേട്ടനെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ അതൊരു വലിയൊരു നഷ്ടമായി പോകും. സിനോജേട്ടനാണ് ഈ ഒരു വീടിൻ്റെ വർക്ക് മൊത്തം ചെയ്തത്. നമ്മളിവിടെ ഈ വർക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചത് സിനോജേട്ടനാണ്. ട്രിവാൻഡ്രമാണ്, നെടുമങ്ങാട് ഭാഗത്താണ്. വർക്ക് ഉണ്ടെങ്കിൽ പുള്ളിനെ വിളിക്കുക, കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കും.
അപ്പോൾ ഏകദേശം നമ്മൾ വാക്സ്കോട്ടിൻ്റെ ആപ്ലിക്കേഷനൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ലൈറ്റൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് നിൽക്കുന്ന തന്നെ വേറൊരു ഫീലിലാണ്. ഒരു ബ്രൗൺ ടച്ച് ഉള്ളിൽ നിന്ന് ഫോഗ് അടിച്ച് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ്. നല്ല സ്മൂത്താണ്, സർഫേസൊക്കെ നല്ല സ്മൂത്താണ്, തൊട്ടാലൊക്കെ നല്ല രീതിയിൽ ഫിനിഷിംഗ് ആയിട്ട് കിടക്കുന്ന രീതിയാണ്. ഇതിൻ്റെ ലൈറ്റാണ് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്, നല്ല രീതിയിലൊരു ഹൈലൈറ്റ് ആയിട്ട് ആ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ വീടിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് സെറ്റിങ്സും വരുമ്പോൾ കാണാം, പൊളിയായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കണ്ടില്ലേ, ഒരു സെമി ഫീല് രീതിയിലാണ് കൊടുത്തേണ്ടത്. ഇന്നൊരു സ്റ്റുക്കോയല്ല, എന്നാൽ അതുപോലെ തന്നെ വിസിബിളായിട്ട് നിൽക്കുകയും ചെയ്യും. ഒരു ബ്ലേഡും പിടിക്കാതെ തന്നെ നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ക്ലാരിറ്റി കിട്ടും. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അത്ര ഫീലായിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനാണ് നമ്മളിന്ന് മേക്ക് ചെയ്തേക്കുന്നത്. സിമെന്റ് ടെക്സ്റ്റ് മാറ്റ് ഫിനിഷാണ് വരുന്നത്. ഇത് മാറ്റ് ഫിനിഷ് അല്ല, ഇതിൻ്റെ ഡിസൈൻസ് അടുത്ത് നിന്ന് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ആ യെല്ലോയിഷ്, ആ ഒരു നമ്മൾ തേർഡ് കോട്ട് ആപ്ലിക്കേഷൻ ചെയ്തേക്ക നല്ല രീതിയിൽ അകന്നകന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഒരു മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസൈൻസ് ചെയ്യാം. ഇതിൻ്റെ വയലറ്റ് കളറൊക്കെ ചെയ്താലുണ്ടല്ലോ വേറെ ലെവലായിരിക്കും, സോറി വയലറ്റ് അല്ല പർപ്പിൾ കളർ, ഭയങ്കര രസമായിരിക്കും. അതായത് ഒരു കണ്ടംപററി സ്റ്റൈലിലോട്ട് ഒരു ഡാർക്ക് ഷെയ്ഡിലോട്ടൊക്കെ കൊണ്ടുവന്ന് കിഡ്സ് റൂമിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട, നമ്മുടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ഈ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു ഡാർക്ക് നെറ്റ് ബ്രൗൺ ഷെയ്ഡ് വെച്ചുകൊണ്ട് എക്സ്റ്റീരിയറിൽ ഒരു ചെറിയൊരു ഷോവാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഗ്രേ ഷെയ്ഡ്, ഒരു ഡാർക്ക് അല്ലാത്ത രീതിയിലുള്ളൊരു ഫീൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കൊടുത്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റ് ഔട്ട് വാളിൽ ഒരു സിമെൻറ്റ് ടെക്സ്റ്റർ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിലെ ഔട്ട്ലുക്ക് ഇതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.